ഞാൻ അവരെ കാല് പിടിക്കും പോലെ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു മാഡം എൻ്റെ കുഞ്ഞിൻ്റെ എന്ന് വെച്ചാൽ ഭയങ്കര ശബ്ദം കുഞ്ഞങ്ങ് തളർന്നു. അപ്പോൾ ഇവരെ നോക്കില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവളും അങ്ങ് വല്ലാണ്ടായിപ്പോയി. അവരെല്ലാവരും കൂടെ പോയപ്പോഴും ഇതേപോലെ എനിക്ക് ക്വസ്റ്റ്യൻ ഇനി നോക്കാൻ പറ്റൂല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിക്കും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ സാറേ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളത്. നമുക്ക് കാശുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊരു സർക്കാർ ആശുപത്രി പോകില്ലല്ലോ. ഇന്നലെ ഞാൻ 6 മണിയായപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഡോക്ടർ എൻ്റെ കുഞ്ഞിനെ ചികിത്സ നൽകില്ലെന്നാണ് പറഞ്ഞത്. അവിടുത്തെ ഡോക്ടർ എൻ്റെ കുഞ്ഞിന് ചികിത്സ നൽകില്ല കൊടുക്കില്ല പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു സാറിനെ പുറത്തുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് വന്ന് ആ സാറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചതുകൊണ്ടാണ് കാണിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. സാറ് റെഫർ ചെയ്താണ് വിട്ടത്. സാധാരണ നമ്മളിങ്ങനെ ചെയ്യാറുള്ളതാണ്. മുമ്പ് സാർ അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്, ശശികുമാർ എന്ന് പറയുന്ന സാറാണ്. അങ്ങനെ പീഡിയാട്രീഷ്യനായിട്ടുള്ള സാറിൻ്റെ അത് ആ പ്രിസ്ക്രിപ്ഷനും കൊണ്ടുപോയി ഒ പി ടിക്കറ്റ് എടുത്ത് ഞാൻ കാഷ്വാലിറ്റി കൊണ്ട് കാണിക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കണമെങ്കിൽ ഇവിടെ കാണിക്കണം, അല്ലാതെ ഇനി വെളിയിൽ നിന്ന് ഒരാളുടെ ആവശ്യമില്ല, ഞാൻ നോക്കുന്നെങ്കിൽ ഞാൻ നോക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ശരി മാഡം അത് നോക്കണ്ട, മാഡത്തിൻ്റെതായ രീതിയിലെടുക്കും, ഇല്ല ഇനി ഈ ക്വസ്റ്റിനെ ഞാൻ നോക്കില്ല, എനിക്ക് ഈ ക്വസ്റ്റിനെ ഇനി നോക്കാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോകണം, ഇനി ഇവിടെ നോക്കില്ല, പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല എന്ന രീതിയിലാണ് പറയുന്നത്. തലേ ദിവസം രാത്രിയും കുഞ്ഞിനെ ഇതുപോലെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോയപ്പോഴത്തേക്കും കുഞ്ഞിന് ഭേദമായിട്ടില്ല, അവിടെ നിന്ന് മരുന്ന് തന്നിട്ടും. അതുകൊണ്ടാണ് സാറിനെ വൈകിട്ട് പീഡിയാട്രീഷനെ കൊണ്ട് കാണിച്ചത്. കാണിച്ചിട്ടാണ് സാറ് പറഞ്ഞിട്ട് ഇങ്ങനെ റെഫർ ചെയ്ത് വന്നിട്ടുള്ളത്. സാറ് ഒരു ഗവൺമെൻറ് സർവീസ് ഇരിക്കുന്ന ആളാണ്, അപ്പം എന്തുകൊണ്ട് അവർക്ക് അത് നോക്കാം എന്നുള്ളതാണ്. അവർക്ക് പറ്റില്ല, ഒരിക്കലും ഇനി നോക്കാൻ പറ്റില്ല, ഈ കുട്ടിയെ ഇനി ഇവിടെ നോക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരം. ആ സമയത്ത് വേറെ ഡോക്ടറോ നേഴ്സോ അല്ല, നേഴ്സുമാരെല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞു നോക്കൊന്നും കൂടി എന്നാണ് പറഞ്ഞിട്ടൊന്നും അവർക്ക് വലിയ മാറ്റമൊന്നുമില്ല. എന്നിട്ട് ഞാൻ പിന്നെ റിസപ്ഷനിൽ പോയി ഞാൻ സംസാരിച്ചപ്പോൾ അവർ ഡോക്ടർ കാഷ്വാലിറ്റിയിലായിരുന്നു, കാഷ്വാലിറ്റി ഡോക്ടറാണ്, കാഷ്വാലിറ്റിയിലല്ല പക്ഷേ ഈ ഡോക്ടർ ഇരുന്നത്. ഈ ഡോക്ടർ നേഴ്സിംഗ് റൂമിലാണ് ഇരിക്കുന്നത്. കാഷ്വാലിറ്റി റൂമിൽ എന്ന് വെച്ചാൽ കാഷ്വാലിറ്റിയിൽ ഡോക്ടേഴ്സ് ഇരിക്കുന്ന ആ റൂമിലല്ല മാഡം ഇരുന്നത്. ഈ മാഡം വന്നിട്ട് നേഴ്സിംഗ് റൂമിലിരുന്ന് നേഴ്സിൻ്റെ അടുത്താണ് ഇരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പോയത്. ഞാൻ കുഞ്ഞിൻ്റെ അമ്മാമ്മയാണ്. ഞാൻ അവരെ കാല് പിടിക്കും പോലെ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു മാഡം എൻ്റെ കുഞ്ഞിൻ്റെ എന്ന് വെച്ചാൽ ഭയങ്കര ശബ്ദം കുഞ്ഞങ്ങ് തളർന്നു. അപ്പോൾ ഇവരെ നോക്കില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവളും അങ്ങ് വല്ലാണ്ടായിപ്പോയി. അമ്മ ഇനി എന്ത് ചെയ്യുന്നു, അവൾ എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു മാഡം എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ, മാഡം ഒരു കാര്യം ചെയ്യും, ശശികുമാർ ഡോക്ടറെ ഇത് പ്രിസ്ക്രിപ്ഷൻ വേണ്ട, ഞങ്ങൾ പുതിയ ഒ പി കാർഡ് എടുത്തല്ല, ഈ ഒ പി കാർഡിൽ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ പുതിയ അത് കൈ വാങ്ങാൻ പറഞ്ഞാൽ പറ്റൂല പറ്റൂല പറ്റൂല, നിങ്ങൾ പുറത്തു പോ. ഞാൻ പറഞ്ഞു മാഡം ഞാനൊരു ബി പി പേഷ്യൻ്റാണ്, എനിക്ക് ശരീരം തളരുന്നു, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടില്ല. ഞാൻ എൻ്റെ അവസ്ഥ അവരോട് പറയുകയാണ്, പറ്റൂല പറ്റൂല പറ്റൂല, ഇങ്ങനെ 3 ആവർത്തി അവർ പറയുകയാണ്, നിങ്ങൾ പുറത്തു പോ എന്നോട് പറയുകയാണ്. അതും ഡോക്ടറുടെ റൂമിലല്ലായിരുന്നു, ഇപ്പുറത്താണ്. ഞാൻ പുറത്ത് ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നിട്ട് റിസപ്ഷനിലിരിക്കുന്നവരോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യട്ടെ, കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യട്ടെ, എനിക്കേ വയ്യാതാവണം എന്ന് പറയുമ്പോൾ അവരെല്ലാവരും കൂടി ഞങ്ങൾക്ക് അവരോട് പറയാൻ പറ്റില്ല, ഞങ്ങളൊരു കാര്യം ചെയ്യാം, സൂപ്രണ്ടിൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അന്നേരം ഞങ്ങളെ കുഞ്ഞിനെ എവിടെയെങ്കിലും എത്തിക്കേണ്ടേ. ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ അവിടെ ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു സഹോദരൻ വന്നിട്ട് ഒരു നമ്പർ എൻ്റെ തന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് മന്ത്രിയുടെ ഓഫീസ് നമ്പറാണ്, ഇതിലേക്ക് ചേച്ചി ഇപ്പം തന്നെ വിളിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓട്ടോറിക്ഷ കയറുമ്പോൾ ആ നമ്പറിൽ വിളിച്ചപ്പോൾ മറുതലയ്ക്ക് നിന്നൊരു പുരുഷ ശബ്ദം കേട്ടിട്ട് പറഞ്ഞ് നിങ്ങൾ നേരെ കുഞ്ഞിനെ എസ് ഐ ടിയിൽ ഇട്ടു. ഞാൻ പറഞ്ഞു സാറേ എസ് ഐ ടി വരെ എത്തുന്ന വെച്ചാൽ കുഞ്ഞങ്ങ് വല്ലാത്തൊരു സിവിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഞാൻ അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ചേച്ചി, നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അങ്ങനെയല്ലേ പോകുള്ളൂ, നമുക്ക് അടുത്ത് പി ആർ എസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ സാറേ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളത്. ഇവിടെ കൊണ്ടുവരുന്നതിനെങ്കിൽ ഞാൻ ഈ നമ്പറിൽ വിളിച്ചപ്പോൾ ആ പുള്ളിയെ നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം കുഞ്ഞിനെ നിങ്ങൾ ചികിത്സ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം. ഇതിനിടയിൽ ഞാൻ ശശികുമാർ ഡോക്ടറെ വിളിക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യും, കുഞ്ഞിനെ ആദ്യം കാണുന്ന ഹോസ്പിറ്റൽ എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോകും. അപ്പോൾ അത്രയും സിവിയറാണെന്ന് സാറിന് അറിയാം. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ തന്നെ പറയുകയാണ്, ഇത്രയും ക്രിട്ടിക്കലായിട്ട് വന്ന ഒരു കുഞ്ഞിനെ ഏത് ഡോക്ടറാണ് ഇങ്ങനെ പറഞ്ഞു വിട്ടേന്ന് ആ ഡോക്ടർ കുഞ്ഞിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് നോക്കിയാൽ അറിയാം എൻ്റെ കുഞ്ഞിൻ്റെ ഇന്നലത്തെ അവസ്ഥ. പക്ഷേ ഇപ്പോൾ അവന് ഭേദമായി സാറ്. പക്ഷേ ഈ ഡോക്ടർ എന്തെങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക്, ഞാൻ അവരെ കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞു എൻ്റെ കുഞ്ഞിന് മാഡം ഈ ശശികുമാർ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മാഡം നോക്കണ്ട, ഞങ്ങൾ പുതിയൊരു ഒ പി കാർഡ് എടുത്തല്ലോ, അതിൽ മാഡം എന്തെങ്കിലും ചെയ്യാം, പറ്റൂല പറ്റൂല പറ്റൂല, നിങ്ങൾ പുറത്ത് പോകും, ഇങ്ങനെയാണ് പറയേണ്ടത്. ഒരു നിസ്സഹായരായിട്ട് പോകുന്ന ഒരു രോഗിയോട് ഇങ്ങനെ 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് പോയതാണ് സാർ, എങ്ങനെയാണോ പെരുമാറാനുള്ളത്. 5-ഓ 10-ഓ വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അതിന് എനിക്ക് തൊണ്ട അടയുന്നു അല്ലെങ്കിൽ എനിക്ക് വയ്യാന്ന് പറയാൻ പറ്റും. ഇതെങ്ങനെ തപ്പി പറയുന്ന പ്രായമല്ലേ ഉള്ളൂ, ആ ഒരു അവസ്ഥയൊക്കെ അനുഭവിക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഇന്നലത്തെ ആ ഒരു അവസ്ഥ ഞങ്ങൾക്ക് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് കാശുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ സർക്കാർ ആശുപത്രി പോകില്ലല്ലോ. ഇത് ഇത്രയും നേരമായിട്ട് ഇത് കുറേ വട്ടം വിളിച്ചു, ഇതുവരെ വിളിച്ചിട്ടില്ല, ഒന്ന് ചോദിച്ച് കുഞ്ഞിനെങ്ങനെ ഉണ്ടെന്നുപോലും ആരും ഒന്നും വിളിച്ചിട്ടില്ല. ഇത്
പോകുന്നുണ്ട്. നമ്മൾ കേസ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ ജോർജ് മാമിനെ അറിയിച്ചിട്ടുണ്ട് കാര്യമൊക്കെ. സ്റ്റേഷനിൽ പോയപ്പം നല്ല രീതി ഇത് അവർക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ശ്രീകലയോ ശശികലയോ അങ്ങനെ വ്യക്തമല്ല, പേര് വ്യക്തമല്ല സർ. അത് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നല്ല അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മ ഞങ്ങൾക്കും കുട്ടികളുള്ളതാണ് ഞങ്ങൾക്ക് അറിയാം. ആ ഏജ്ഡായിട്ടുള്ളൊരു ഇല്ല നമുക്കറിയില്ല, പക്ഷെ അവർ നമുക്ക് ആ ഒരു മനുഷ്യൻ്റെ ലുക്ക് കാണാൻ ഒരു ഏജ്ഡായിട്ടുള്ളൊരു സ്ത്രീയാണ് അത്. അത് എനിക്ക് തോന്നുന്നത് സാറ് ശശികുമാർ സാറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കണ്ടപ്പോൾ ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവനെ സത്യം, അല്ലാതെ നമുക്ക് ഒരിതുമില്ല. അല്ല മറ്റു രോഗികള് നമ്പറൊക്കെ തന്നെ രണ്ടോ മൂന്നോ പേഷ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു. അതിലൊരു സഹോദരനാണ് വന്നിട്ട് ചേച്ചി ഈ നമ്പറിലേക്ക് വിളിക്ക്, ഞാൻ ഇതിന് സാക്ഷിയായിട്ട് നിന്നാണല്ലോ, ഈ ഡോക്ടർ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്, ഈ നമ്പറിൽ ഇപ്പം തന്നെ വിളിക്കുന്നു. അങ്ങനെ തിരക്കൊന്നുമില്ല എന്ന് വെച്ചാൽ കുട്ടികളെ കാണിക്കാൻ മൂന്ന് പേരെന്തോ ഉണ്ടായിരുന്നുള്ളു, തിരക്കൊന്നും ഇല്ലായിരുന്നു. ഈ ഡോക്ടർക്കെതിരെ ഇതിന് മുമ്പ് ഇങ്ങനെ പരാതി വന്നിട്ടുണ്ടെന്ന് അവിടെ നിൽക്കുന്നവരൊക്കെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ജവാൻ്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യ വന്നപ്പോൾ ഇവരെന്തോ ഇങ്ങനെ മോശമായി പെരുമാറി അന്ന് പോലീസ് വന്ന് താക്കീത് കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് നല്ല അവർ പറഞ്ഞ് നിങ്ങൾ ചൈൽഡ് ലൈനിലും എവിടെയൊക്കെ പറഞ്ഞു രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഇവിടെ എല്ലാം നിങ്ങൾ പരാതി കൊടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്, കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് അവർ നല്ല സപ്പോർട്ട് വന്നു. അവർ വന്ന് ചോദിച്ചപ്പോഴും ഈ ഡോക്ടർ അവരോട് പറ്റൂല, എനിക്ക് ആ കുട്ടിയെ നോക്കാൻ പറ്റൂല. ഇതേ പോലീസും എൻ്റെ ബ്രദറും അവരെല്ലാവരും കൂടെ പോയപ്പോഴും ഇതേപോലെ എനിക്ക് ക്വസ്റ്റിൻ ഇനി നോക്കാൻ പറ്റൂല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചു, കാരണം എന്താണെന്ന് അറിഞ്ഞൂടോ, പറ്റൂല ഈ ക്വസ്റ്റിൻ എനിക്ക് നോക്കാൻ പറ്റൂല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എനിക്ക് പറ്റൂല. ഒരു പരിചയവും ഇല്ല, ഒരു പരിചയവും ഇല്ലാത്തവരോട് ഞങ്ങൾക്ക് ഒരു പരിചയമില്ല. ഞങ്ങൾ ഇന്നലെ ആദ്യമായിട്ടാണ് സാറേ കാണുന്നത്. അവിടെ കൊണ്ട് വരുമ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടിയിലെ ഡോക്ടർ പറഞ്ഞു ഇത്രയും ഇതായിട്ട് വന്ന കുഞ്ഞിനെയാണ് ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അത് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, ചെറുപ്പക്കാരൊന്നുമല്ല. കുഞ്ഞിന് കുഴപ്പമില്ല, നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആൻറ്റിബയോട്ടിക്സ് എടുത്ത് ഇപ്പം എക്സ്ട്രാ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് ക്ലിയർ ആണോ അല്ലേ എന്ന് നോക്കാം. ഇനി ഞാൻ തീരുമാനം എനിക്ക് വയ്യ. നമുക്ക് സർക്കാർ ആശുപത്രി പോലീസ് ഇതൊക്കെയല്ലേ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വിശ്വാസമുള്ളത്. ഇതിപ്പോൾ 1000 പേരെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും. നമ്മൾ ഈ 100,000 ആൾക്കാരെടുത്തപ്പോൾ ഒരിക്കലും ഇതുപോലെ ഒരു ഡോക്ടർ പെരുമാറിയത്. 100% നല്ല ഡോക്ടർമാരാണ്. നല്ല ചെയ്തെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലായിരുന്നാലും ജനറൽ ഹോസ്പിറ്റലിലായിരുന്നാലും തൈക്കാട് ഹോസ്പിറ്റലിലാണ് ഈ ശശികുമാർ സാറൊക്കെ തൈക്കാട് ഹോസ്പിറ്റൽ എന്ത് നല്ല രീതിക്കെന്ന് അറിയുമോ. ഇതിപ്പോൾ 100,000 എടുക്കുമ്പോൾ ഇതേപോലുള്ള ഒരാളും മതി ആശുപത്രി പേര് ദോഷമാണ്. പിന്നെ ഈ പറഞ്ഞ ഇന്നലത്തെ ഞങ്ങളുടെ അതേ സിറ്റുവേഷൻ പലർക്കും ഉണ്ടാകുമ്പോഴാണ് ഈ കൂടെ വരുന്നവർ വയലൻ്റായിട്ട് ഡോക്ടർമാരെ പലതും ചെയ്തു ചെയ്തു പോകും സാറേ. ഇന്നലത്തെ എനിക്കുണ്ടായ അനുഭവത്തിൽ പറഞ്ഞു, നമ്മൾ ബ്രദറോ എൻ്റെ ഹസ്ബൻഡോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ വേറെ പ്രശ്നമായേനത്. എൻ്റെ അമ്മയും ഞാനും ആയിട്ട് ചിലപ്പോൾ അങ്ങനെ അങ്ങ് പോയതാണ്. ആരായിരുന്നാലും അങ്ങനെ പ്രതികരിച്ച് പോവും. ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈ ഒരു ഡോക്ടർ ചെയ്ത് ബാക്കിയുള്ള ഡോക്ടേഴ്സിന് എല്ലാവരെയും കൂടെ കുറ്റം പറയുന്ന രീതിയിലായി പോവുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പയ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു പോകും. നമ്മളത് കാരണം അവരങ്ങനെ ചെയ്തിട്ടോ നമ്മൾ പറയരുത്. അവരുടെ സിറ്റുവേഷൻ അതാണ്. ഞങ്ങൾക്കത് ഇന്നലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളത് മനസ്സിലാക്കി. എന്തോ ഇത്രയും വയ്യാതിരിക്കുന്ന കുട്ടിയെ ഒന്ന് നോക്കാൻ പോലും ആ ഡോക്ടർ തയ്യാറായില്ല. ഇത് മെഡിക്കൽ എത്തിക്സിന് നിരക്കുന്നതാണോ സാറേ? നമ്മളൊരു സത്യപ്രതിജ്ഞ ചെയ്തല്ലേ ഒരു തൊഴിലിലേക്ക് ഇറങ്ങുന്നത് അല്ലേ? നമ്മൾ വെറുതെ എന്നിട്ട് ഞാനവരെ കാല് പിടിച്ച് പറഞ്ഞ മാഡം എൻ്റെ കുഞ്ഞിനെ മാഡം വേറെ ഒന്നും നോക്കണ്ട, പുതിയൊരു ഒ പി കാർഡ് ഇത് വെച്ച് മാഡം പറ്റൂല നിങ്ങൾ പുറത്ത് പോകും. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഒരു സർക്കാർ ആശുപത്രിയിൽ പോയ അല്ലെങ്കിൽ ഒരു നമ്മളൊരു ആശ്രയം തേടി പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങളെ പുറത്ത് പറയാൻ ഇവർക്ക് അതിന് അധികാരമുണ്ടാവും സാറേ? ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് എൻ്റെ അടുത്ത് പുറത്ത് പോകാൻ പറയാൻ ആ മാഡത്തിന് അധികാരമുണ്ടാവും? അത് മാഡം ഇരിക്കുന്ന ക്യാബിനല്ല ഞാൻ പോയത്, നഴ്സിംഗ് റൂമിലാണ് അവരിരുന്നത്. അവിടെയാണ് പോയത് എൻ്റെ അടുത്ത് പുറത്ത് പോകാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കണമൊക്കെ. ആ ഒരു സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അറിഞ്ഞൂടാ, അത്രയും ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ സമയം ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ അത് എന്താണെന്ന് അത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് സാറേ. അതായത് ഞാനൊരു ബി പി പേഷ്യൻ്റാണ്. ഞാൻ വീണ് പോകുമെന്ന് തോന്നുന്നു. ഞാനും കൂടി വീണാ ഇവിടെ തീർന്നു വേറെ ഇല്ലാതെ. ഇപ്പോൾ ഞാൻ എങ്ങനെ നിന്നു എന്ന് എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയാം. എങ്ങനെയാണ് ഇവിടെ എത്തി എന്നുള്ളത് ദൈവത്തിനെ അറിയാൻ പറ്റും. എൻ്റെ കുഞ്ഞിനെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ള അവിടുത്തെ മെഡിക്കൽ റെക്കോർഡ്സ് നോക്കിയാലും അറിയാൻ പറ്റും.